ഒരുത്തി ബാങ്കിലോട്ടാന്ന് പറഞ്ഞോണ്ട് പോയതാ. നേരം കുറേ ആയി, കാണുന്നില്ലല്ലോ. ആ എത്തിയോ മാഡം? എവിടെയായിരുന്നു ഇത്ര നേരം? ഓ ഒന്നും പറയണ്ട രാശേട്ടാ, ഒരു സർവേ ഉണ്ടായിരുന്നു. കേരളയിലെ സർവേ ആണോ? അല്ല, പിന്നെ ഒരു എന്തുവായിരുന്നു, ഹംഗർ ഇൻഡെക്സോ ഹാപ്പിനെസ് ഇൻഡെക്സോ അങ്ങനെ. അതെ, ലോക പട്ടിണി നിലവാര സർവേ എന്ന് പറഞ്ഞൊരു സർവേ ഉണ്ട്. അതാണ്. പിന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ്, ലോകത്ത് കൂടുതൽ സന്തോഷമുള്ള ആളുകൾ ജീവിക്കുന്ന ഏത് രാജ്യമാണെന്നൊക്കെ പറഞ്ഞ സർവേ ആയിരുന്നു. അത് എന്നൊക്കെ പറഞ്ഞു മാഡം? ഞാൻ പറഞ്ഞത് നമുക്ക് പട്ടിണിയും പരിവട്ടവും ഒക്കെ ആവുന്നു, ജോലിയൊക്കെ ഉണ്ടെങ്കിലും. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? മലയാളികളുടെ ഒരു ടിപ്പിക്കൽ സ്വഭാവമല്ലേ? അവരെന്താണ് ശരിക്കും ചോദിച്ചത്? അവർ ചോദിച്ചു റേഷനൊക്കെ കിട്ടുന്നുണ്ടോ. അപ്പൊ എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു കിട്ടുന്നുണ്ടെങ്കിലും വല്ലപ്പോഴും കിട്ടും. ജോലിയുണ്ടോ എന്ന് ചോദിച്ചില്ലേ അവര്? ചോദിച്ചു. എന്നാ പറഞ്ഞു മറുപടി? ജോലിയൊക്കെ ഉണ്ട്, എന്നാലും പട്ടിണിയാന്ന് പറഞ്ഞു. അത് ശരി, സത്യം വേണ്ടേ പറയാൻ. ഇത് നമ്മുടെ രാജ്യത്ത് ചില ഏജൻസികൾ വന്നിട്ട് എടുക്കുന്ന ഒരു സർവേ ആണ്. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞില്ലെങ്കിൽ അവരെ കഴിഞ്ഞ തവണത്തെ കണക്ക് അവര് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ശ്രീലങ്ക, നേപ്പാൾ ഈ രാജ്യത്തിനേക്കാളും ഒക്കെ മോശക്കാരായിട്ട് നമ്മളെ ചിത്രീകരിക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മോശമല്ലേ നമ്മുടെ രാജ്യത്തിന്? ഒന്ന് പോരാ ചേട്ടാ, കഴിഞ്ഞ ലോക്ക്ഡൌണിന്റെ സമയത്ത് മറ്റേ അപ്പുറത്തെ വീട്ടിലൊക്കെ ആണെങ്കിൽ 500 രൂപ വെച്ച് കിട്ടിയായിരുന്നു ജനധൻ അക്കൗണ്ട് വഴി. അത് ഇതും തമ്മിൽ എന്നാ ബന്ധം? നമുക്കും കിട്ടുമെന്ന്, നമുക്ക് 1 സെന്റ് പോലും കൃഷിഭൂമി ഇല്ലാഞ്ഞിട്ട് കർഷക സമ്മാന നിധി 2000 രൂപ കിട്ടിയില്ലായിരുന്നു. ഓ അത് ശരി, ഓസിന് കിട്ടാൻ വേണ്ടിട്ടാണ് പറഞ്ഞത് അല്ലേ? അത് ശരി, ഈ സന്തോഷത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഇത് തന്നെയാണോ പറഞ്ഞത്? ആ സന്തോഷത്തിന്റെ കാര്യം ഇതൊക്കെ തന്നെ. ഇങ്ങനെ അല്ലെങ്കിൽ മലയാളിയുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു രീതി ഇതാണ്. എന്താ രാഷ്ട്ര മലയാളി കുഴപ്പം? അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള ഏതൊരു മലയാളിയോടും എന്നെ ഉണ്ട് സുഖമാണോ ചോദിച്ചാ എന്നെ ആയിരിക്കും മറുപടി. ഓ ഇങ്ങനൊക്കെ പോകുന്നു. ആ ഈ സർവേക്കാർ അതേപോലെ എഴുതി വെക്കത്തില്ലേ നമ്മളിവിടെ സന്തോഷം ഇല്ലാതെ ജീവിക്കുന്നു പറയത്തില്ലേ? ഈ കേരളത്തെ പറ്റി പൊതുവെ കേരളത്തിന് വെളിയിൽ പറയുന്ന എന്താണ് അറിയാമോ? ഇല്ല. പ്രബുദ്ധ കേരളം. അതെ ശരി, അതുകൊണ്ട് ഇതുപോലുള്ള സർവേക്കാര് നേരെ ഇവിടെ ഇടത് ലിബറലുകൾ എന്നൊരു ഐറ്റങ്ങളുണ്ട്, ഇവന്മാര് ഇതേപോലുള്ള സർവേക്കാരെ നേരെ കൊണ്ട് ഇവിടെ കൊണ്ടിറക്കും. എന്നിട്ട് നിങ്ങളെ പോലുള്ള ആളുകളോട് വന്ന് ചോദിക്കും, നിങ്ങൾ പറയുന്ന മറുപടി ഇതാണ്. എന്നിട്ട് ഇവന്മാരെല്ലാം പോയിരുന്നുകൊണ്ട് ഇന്ത്യ അഫ്ഗാനിക്കാൻ താഴെയാണ്, ശ്രീലങ്കക്കാർ താഴെയാണ്, പാകിസ്ഥാനേക്കാൾ താഴെയാണ്, നേപ്പാളിനേക്കാൾ താഴെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥം എന്നാണെന്നറിയാമോ? ഇല്ല. ഈ ശ്രീലങ്കയ്ക്കും ഈ അഫ്ഗാനിസ്ഥാനും ഗോതമ്പും അരിയും ഒക്കെ കൊടുക്കുന്നത് നമ്മുടെ രാജ്യമാണ്. ആണോ? എന്നിട്ടോ പട്ടിണിയുടെ നിലവാരത്തിൽ നമ്മൾ അവരെക്കാളും താഴെയാണ്. എങ്ങനെ ഇങ്ങനെ വരാതിരിക്കും? നിങ്ങളെ പോലുള്ളവരല്ലേ ഇതുപോലെ പറഞ്ഞു? എല്ലാരും അങ്ങനെയാ പറഞ്ഞെ, ബാങ്കിലുള്ള എല്ലാരും ഉണ്ടായിരുന്നു സർവേക്ക്. അത് ശരി, എല്ലാ മലയാളിയും അങ്ങനെ തന്നെ പറയും. ചുമ്മാ അല്ല മലയാളി പൊളിയാന്ന് പറയുന്നത്. നമസ്കാരം. ലോക പട്ടിണി നിലവാരത്തിൽ ഇന്ത്യ പാകിസ്ഥാനും ബംഗ്ലാദേശിനും ശ്രീലങ്കയ്ക്കും വളരെ പിന്നിൽ. മറ്റൊരു സർവേ കൂടി വന്നിട്ടുണ്ട്, സന്തോഷത്തോടെ ജീവിക്കുന്ന ജനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ വളരെ പിന്നിൽ. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ശ്രീലങ്കയും ഇന്ത്യയെക്കാൾ മികച്ചതെന്നും സർവേ. ഇത് കണ്ടോ, ഈ സർവേക്കാന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വരുമ്പോൾ വായി വന്നൊക്കെ വിളിച്ചു പറയുന്നതല്ലേ ഇതുപോലുള്ള ന്യൂസ് ഒക്കെ വരുന്നത്? നമ്മുടെ രാജ്യത്തിനെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ന്യൂസ് അല്ലേ ഈ വരുന്നത്? കണ്ടില്ലേ? ഇനിയിപ്പോ എന്താ രാജ്യം എന്തൊക്കെ പറഞ്ഞാലും കേരളം നമ്പർ 1. പിന്നെ നമ്പർ 1.